ഇത് ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ്. ഇത് നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം. അത് നല്ല സോഫ്റ്റും കൂടെ ആണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നുറുക്കു ഗോതമ്പും റവയും കൊണ്ടുള്ള ഈ ഒരു അടിപൊളി സ്നാക്കാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കും കൂടെയാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് നുറുക്കു ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് നുറുക്കു ഗോതമ്പ് 2 കപ്പ് ചൂടുള്ള വെള്ളത്തിൽ 1/2 മണിക്കൂറോളം ഒന്ന് മുക്കി വെക്കണം. പിന്നെ 1 കപ്പ് റവ വേണം. ഇത് ഞാൻ ഇവിടെ എടുക്കുന്നത് വറുത്ത റവയാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന വറുത്ത റവയാണെങ്കിലും ഒന്നുകൂടെ അത് വറുത്തെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ 4 ഉരുളക്കിഴങ്ങ് വേണം. ഇത് തൊലി കളഞ്ഞ് ബോയിൽ ചെയ്ത് ഒന്ന് മാഷ് ചെയ്ത് എടുക്കണം. ഞാൻ ഇവിടെ 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മിക്സിംഗ് ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊട്ടറ്റ ഒരു മിക്സിംഗ് ബൗളിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന നുറുക്ക് ഗോതമ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയാണ് എടുക്കുന്നത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോർ ഒരു ബൈൻഡിങ് ഏജന്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുകയാണ്. ചില്ലി ഫ്ലേക്സ് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് എരിവ് കുറച്ചാണ് വേണ്ടതെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കാം. ഇതിലോട്ട് 6 to 8 പനീർ ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കണം. പനീർ ഓപ്ഷനലാണ്. നിങ്ങൾക്ക് പനീറിന് പകരം പാൽപ്പൊടി അല്ലെങ്കിൽ ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ആണ്. ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇവിടെ ഒരു സോസ് പാനിലോട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 3 സവാള അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞാൻ ഇതിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കിണ്ടിയെടുക്കണം. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് നിറയ്ക്കാം. നമ്മുടെ നുറുക്കു ഗോതമ്പിന്റെ മിക്സും മുട്ടേന്റെ ഫില്ലിങ്ങും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു കുറച്ച് മാവ് കയ്യിലൊന്ന് എടുത്ത് ഉരുട്ടണം. ഇനി ഈ മിക്സ് ഒരു വാട്ടി എടുത്തേക്കുന്ന വാഴയിലേന്റെ മുകളിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എണ്ണ തേച്ച വാഴയിലോട്ടാണ് ഞാൻ ഈ മിക്സ് ഇട്ട് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് പരത്തുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ എഗ് മിക്സ് വെച്ച് കൊടുക്കണം. കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് സെന്ററിൽ. ഒത്തിരി വെക്കല്ല, അങ്ങനെയാണെങ്കിൽ ഫോൾഡ് ചെയ്യാൻ പാടായിരിക്കും. ഇനി നമുക്കിത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എഡ്ജസ് ഒന്ന് സീൽ ചെയ്തതിന് ശേഷം ഒരു ഫോർക്ക് ഇട്ട് ഞാൻ ഡിസൈൻ കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഒരു കടായിലോട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇത് പൊങ്ങി വരുവാണെങ്കിൽ നമുക്കിത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കോഴി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരെണ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും മുമ്പ് ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ നുറുക്ക് ഗോതമ്പും റവയും കൊണ്ടുള്ള ഈസി 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് വായിക്കാൻ മറക്കരുത്. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണുന്നവർ ദിസ് ഇസ് അനദർ സിംഗ് ബൈ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.